നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തിരിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പാർട്ടിയിൽ കടുത്ത നടപടികൾക്കുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. തനിക്കെതിരെ സി പി എം നടപടിയെടുത്താൽ ജയരാജൻ വെറുതെയിരിക്കില്ല എന്ന സൂചനകൾ പുറത്തുവരുന്നു. ജയരാജന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പഴയ ദേശാഭിമാനി പത്രാധിപർ ജി ശക്തിധരൻ. ശക്തിധരന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചിലതൊക്കെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. തോമസ് ഐസക്കിന് ഇ പി ജയരാജുമായുള്ള പകയ്ക്ക് ചില കാരണങ്ങളുണ്ട്. അക്കാരണങ്ങളാണ് ജി ശക്തിധരൻ തന്റെ കുറിപ്പിൽ തുറന്നെഴുതിയത്. ഇക്കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഇ പി ജയരാജനെതിരെ ശക്തമായ പ്രസ്താവന നടത്തിയിരുന്നു. പൂർണ്ണമായി ഇ പി യെ തള്ളിപ്പറയുകയാണ് തോമസ് ഐസക് ചെയ്തത്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ ജയരാജനെതിരെ നടപടിയുണ്ടാകും എന്ന സൂചനകളും തോമസ് ഐസക് നടത്തിയ പ്രസ്താവനയിൽ ഒളിപ്പിച്ചു വച്ചു. എന്നാൽ ഇതിന് മറുപടിയെന്നോണം തോമസ് ഐസക്കിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഇ പി ജയരാജൻ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ നടത്തിയത്. തോമസ് ഐസക്കിനെതിരെ ആരോപണമുന്നയിക്കാനാണ് ദല്ലാളും യു ഡി എഫും ചേർന്ന് സ്വപ്ന സുരേഷിനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ഇ പി ജയരാജൻ തുറന്നടിച്ചു. എന്നാൽ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണമുന്നയിച്ചാൽ പ്രശ്നമാകുമെന്നറിഞ്ഞതോടെയാണ് അവർ ആളെ മാറ്റിപ്പിടിപ്പിച്ചത്. ദല്ലാളിന് ഡൽഹിയിൽ ബി ജെ പിയുമായി നല്ല ബന്ധമുണ്ട് എന്ന് ഇ പി ജയരാജൻ സാക്ഷ്യപ്പെടുത്തുന്നു. അവരിൽ ചിലരുടെ ഇടപാടുകളിലും ദല്ലാളിന് പങ്കുണ്ട് എന്ന് തനിക്കറിയാമെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. സ്ത്രീകൾ പ്രസ്ഥാനത്തിനുള്ളിൽ നേതാക്കളുടെ ദുസ്സഹമായ കയ്യേറ്റങ്ങളിൽ നൊമ്പരപ്പെടുമ്പോൾ ഒരു ഈറ്റപ്പുലിയായിരുന്നു ഇ പി ജയരാജനെന്ന് ജി ശക്തിധരൻ തന്റെ കുറിപ്പിൽ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക് ഇ പി ജയരാജനെതിരെ ഒളിയം പെയ്തത്. ചുരുക്കത്തിൽ ഇ പി ജയരാജനെതിരെ എന്തെങ്കിലും നടപടിക്കൊരുങ്ങിയാൽ ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പഴയകാല ചെയ്തികൾ ഒരുപക്ഷെ ഇ പി ജയരാജനും സംഘവും പുറത്തുവിട്ടേക്കും. കമ്മ്യൂണിസം വ്യക്തിവൈരാഗ്യത്തിന് കീഴ്പ്പെട്ടു പോകുന്ന സന്ദർഭമാണിത് എന്ന് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നു. ജയരാജനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രമിക്കുന്ന നേതാക്കൾ ഇനി സൂക്ഷിക്കണമെന്നർത്ഥം. എം വി ഗോവിന്ദനുമായുള്ള ഇ പി ജയരാജന്റെ പക തന്നെയാണ് പലതിൻ്റെയും കാരണം. പാർട്ടിയോട് വിഘടിച്ചു നിന്നിരുന്ന ജയരാജനെ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിലും ഈ പക തന്നെ. സി പി എം നേതാക്കളുടെ അപജയങ്ങളുടെ കൃത്യമായ കണക്കുകൾ ഇ പി ജയരാജന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സി പി എം നേതാക്കൾ മറ്റു പാർട്ടികളുമായി ചർച്ച നടത്തി എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ഇ പിക്കുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ വെച്ച് ഇ പി ജയരാജനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ശ്രമിച്ചാൽ ഇ പി തിരിച്ചടിക്കുമെന്നും ജയരാജൻ ക്യാമ്പുകൾ വ്യക്തമാക്കുന്നു. വലിയ ചതിയാണ് കഴിഞ്ഞ കുറേ കാലമായി ഇ പി ജയരാജൻ നേരിടുന്നത്. എം വി ഗോവിന്ദന് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുത്തത് ജയരാജനെ നൊമ്പരപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം പിണറായി വിജയനോട് ജയരാജൻ സൂചിപ്പിച്ചപ്പോൾ മറ്റു ചില മാർഗങ്ങളുണ്ടാക്കാം എന്ന് പിണറായി ഒരു ഓഫർ വയ്ക്കുകയും ചെയ്തു. പിണറായിക്ക് വേണ്ടി പലപ്പോഴും ചാവേറായി മാറിയ ജയരാജന്റെ കഥകൾ നമുക്കറിയാം. പ്ലെയിനിൽ വെച്ച് രാഷ്ട്രീയ എതിരാളികൾ കരിങ്കൊടി കാട്ടാൻ ഇറങ്ങിയപ്പോൾ അന്ന് മുന്നിൽ ചാടി പിണറായി വിജയനെ രക്ഷിച്ച കഥയൊക്കെ ജയരാജൻ എപ്പോഴും പറയും. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിൽ പിണറായി വിജയനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന നേതാവ്. അന്ന് കണ്ണൂർ ലോബി പിണറായി വിജയനെതിരെ തിരിഞ്ഞപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് ഇ പി ജയരാജൻ. എന്നാൽ സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ജയരാജനെ ഇറക്കിവിട്ടപ്പോൾ ആ മനസ്സ് വേദനിച്ചു. പിന്നീട് പാർട്ടി സെക്രട്ടറി സ്ഥാനവും നൽകാതെ വന്നപ്പോഴാണ് പിണറായി വിജയനെതിരെ കലിച്ചത് ഇ പി. ഇക്കുറി വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കറുമായി മകന്റെ ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് ഇ പി ജയരാജൻ തുറന്നടിച്ചത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഇത്തരമൊരു കാച്ച് കാച്ചണമായിരുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പാർട്ടി നേതാക്കളും അണികളുമൊക്കെ ഏറെ അസ്വസ്ഥരാണ്. ഇവിടെ ജി ശക്തിധരന്റെ ഈ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. ശക്തിധരൻ പൊതുവെ ഇ പി ജയരാജനോട് അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ഇ പിയുടെ മനോവ്യതകൾ ശക്തിധരന്റെ കുറിപ്പിലുണ്ട്. നിരുത്തരവാദ മാധ്യമപ്രവർത്തനം കേരളത്തിൽ പൊടിപൊടിക്കുകയാണ്. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും മാധ്യമസിംഹമാകാം, ആരെക്കുറിച്ചും എന്തും എഴുതാം. നിജസ്ഥിതിയെക്കുറിച്ചൊരു അന്വേഷണവും നടത്തേണ്ട, അന്വേഷിക്കാനോ സംപ്രേക്ഷണം ചെയ്യാനോ ഒരുടമയുണ്ടായാൽ മതി. യൂട്യൂബ് ചാനലുകളുടെ പ്രളയത്തിൽ സത്യം മിനിറ്റ് വെച്ച് മുങ്ങിച്ചെത്തുകൊണ്ടിരിക്കുന്നു. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ വോട്ട് ചെയ്യുന്നില്ലെന്ന അവസ്ഥയിലേക്ക് മാത്രമല്ല മാധ്യമങ്ങളെ ആശ്രയിക്കില്ലെന്ന അവസ്ഥയിലേക്കും ജനങ്ങൾ മാറും. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരികൊണ്ടിരുന്ന കേരളത്തിൽ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത 7% പേർ ഇക്കുറി പുതുതായി കൂടുതലുണ്ടായി എന്ന് ചിന്തിക്കണം.
വോട്ട് ചെയ്യുന്നതിൽ ജനങ്ങളുടെ വിശ്വാസമിടിയുകയാണ്. ഇതുതന്നെ മാധ്യമങ്ങളോടുള്ള പ്രതിപത്തിയിലും സംഭവിക്കും. ഇന്നലത്തെ മാതൃഭൂമിയിലാണ് ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ട വാർത്ത വെണ്ടയ്ക്കാക്ഷരത്തിൽ വന്നത്. മറ്റ് മിക്ക പത്രങ്ങളിലും അതുണ്ടായിരുന്നു. എന്നാൽ ആ സംഭവം നടന്നത് 1.5 വർഷത്തോളം മുമ്പായിരുന്നു എന്ന് ജയരാജൻ അപ്പോൾ തന്നെ വെളിപ്പെടുത്തിയത് ഒരു മാധ്യമ ചെകുത്താനും പുറത്തറിയിച്ചില്ല. അത് തമസ്കരിച്ചു. എന്തുകൊണ്ട് ജയരാജൻ ഒട്ടേറെ മാധ്യമ പ്രവർത്തകരെ ഒന്നിച്ചു കണ്ടാണല്ലോ ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് മുഴുവൻ മാധ്യമങ്ങൾക്കും അതുമാത്രം കൊടുക്കേണ്ട എന്ന് തോന്നിയത്? ഒരു നേതാവ് മാധ്യമങ്ങളെ കാണുമ്പോൾ അതിലെ സുപ്രധാന വിവരം ഒരേപോലെ നീക്കം ചെയ്യപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് പിന്നിൽ സദുദ്ദേശമാണോ? ഏത് കേന്ദ്രത്തിൽ ആരൊക്കെ ഒത്തുകൂടിയാണ് ഇത്ര നിന്ദ്യമായ കൃത്യം ചെയ്യുന്നത്? ആരുടെ ചരടുവലിയായിരുന്നു ഇതിന് പിന്നിൽ? ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, ചില മാധ്യമങ്ങളുടെ പേരിൽ പത്രപ്രവർത്തകൻ എന്ന ലേബലിൽ നടക്കുന്നവർ വാർത്തയെ ബലാത്സംഗം ചെയ്ത് പണം പിടുങ്ങുകയാണ്. കേരളത്തെ ഇരുട്ടറിയിലേക്ക് ഇക്കൂട്ടർ തള്ളിവിടുന്നു. ഇവനൊക്കെ നേരും നിറയുമുള്ള ഏതെങ്കിലും പത്രാധിപർ ആ ശ്രീകോവിലിന്റെ പടികയറാൻ അനുവദിക്കാമോ? മാതൃഭൂമി ഏറെ കളങ്കിത പത്രമായി കഴിഞ്ഞിട്ടും ഇന്ന് പശ്ചാത്താപമെന്നോണം ജയരാജനുമായുള്ള പ്രത്യേക അഭിമുഖം കൊടുത്ത് മുഖം രക്ഷിച്ചിട്ടുണ്ട്. അത്രത്തോളം നിന്ന് എൻ്റെ തൂലിക ഒരു ജയരാജൻ്റെയും എഴുത്താണിയല്ല. ജയരാജൻ്റെ രാഷ്ട്രീയ വ്യതിയാനങ്ങളോട് ഒരു യോജിപ്പുമില്ല. ഇത്തരത്തിലൊരു അപജയം പഴയ ജയരാജനിൽ കണ്ടിരുന്നില്ല. സ്വഭാവ സ്ഥൈര്യമുള്ള നേതാവ് തന്നെയായിരുന്നു ജയരാജൻ. സ്ത്രീകൾ പ്രസ്ഥാനത്തിനുള്ളിൽ നേതാക്കളുടെ ദുസ്സഹമായ കയ്യേറ്റങ്ങളിൽ നൊമ്പരപ്പെടുമ്പോൾ ഒരു ഈറ്റപ്പുലിയായിരുന്നു അന്നുവിന്നും ജയരാജൻ. ഒരുപക്ഷെ കെ കെ ശൈലജയെക്കാളും വീറോടെ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഡോക്ടർ തോമസ് ഐസക്കിനെതിരായ ഒളിയം പെയ്തത്. അത് സ്വാഭാവികം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് ജയരാജനെതിരെ ഒളിയം പെയ്തത്. അത് സ്വാഭാവികം. കമ്മ്യൂണിസം വ്യക്തിവൈരാഗ്യത്തിന് കീഴ്പ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ. പക്ഷെ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇത്രയ്ക്ക് ജീർണിച്ചു പോയത്? ഇവർക്ക് എന്തുകൊണ്ട് മറ്റേതെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞ് ഇതിലും ഖേമമായ പ്രതിഫലം വാങ്ങിക്കൂടാ? ആഡംബര ജീവിതത്തിൽ മുങ്ങിക്കിടക്കുന്നവരാണ് ഏറിയ പങ്കും. 30-50 രൂപയ്ക്ക് കുടുംബശ്രീയിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ സ്വാദ് എന്തായാലും മലയാള മനോരമയുടെ പാചകവിധി പ്രകാരം ലഭിക്കുന്ന ഭക്ഷണത്തോളം വരില്ല. എനിക്ക് പൊതിച്ചോറിൻ്റെ രുചിയാണ് പത്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എഴുത്ത് വരുന്നത്. ജയരാജനും പിന്തുണയുണ്ട് എന്നർത്ഥം. പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായാൽ കൂട്ടത്തോടെ ആളുകൾ ജയരാജനൊപ്പം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന സംശയം ബാക്കിയാണ്. ബി ജെ പി പ്രവേശനത്തിൽ പിന്നെയും നിലപാട് മാറ്റി സി പി എമ്മിന്റെ മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നു. ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ഇപ്പോൾ ശക്തമാണ്. സി പി എം തന്നോട് ഉപദ്രവം തുടരുകയാണ്. ഇത് തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറയുന്നു. ചുരുക്കത്തിൽ, തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ. പാർട്ടിയിലെ മറ്റ് ചില നേതാക്കളും ബി ജെ പിയിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ. എസ് രാജേന്ദ്രനോടൊപ്പം ഏതൊക്കെ നേതാക്കൾ ഇനി സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറും? സി പി എമ്മിൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമുണ്ടായില്ല എന്ന് രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടില്ല. താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന വിചാരമാണ് സി പി എമ്മിന്. അതുകൊണ്ടിനി സി പി എമ്മിൽ അധികകാലമുണ്ടാകില്ല എന്ന സൂചന രാജേന്ദ്രൻ നൽകുന്നു. എസ് രാജേന്ദ്രനെ പോലെ മറ്റ് ചില നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ തക്കം പാർത്തിരിക്കുന്നു. ഇ പി ജയരാജൻ മാത്രമല്ല എന്നർത്ഥം. ഉപദ്രവിക്കരുത് എന്ന് പലതവണ പറഞ്ഞിട്ട് പോലും ഇടതു സർക്കാർ തൻ്റെയും ഭാര്യയുടെയും പേരിൽ കേസുണ്ടാക്കി എന്നൊരു മുൻ എം എൽ എ. മക്കളെയും ഭാര്യയും സംരക്ഷിക്കാത്തവരുടെ ജീവിതമൊന്നും ജീവിതമല്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഗതിയില്ലാതെ വരുമ്പോൾ നോക്കും. കൂടെയുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനമെന്ന് എസ് രാജേന്ദ്രൻ. സംരക്ഷിക്കാൻ ശക്തി ബി ജെ പിക്കാണെങ്കിൽ ബി ജെ പിയിലേക്ക് ചേരുമെന്നർത്ഥം. ചുരുക്കത്തിൽ ഇ പി ജയരാജൻ മാത്രമല്ല, മറ്റു പല നേതാക്കളും സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച. അതുകൊണ്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഇപ്പോഴുണ്ടായ വിവാദങ്ങളിൽ ഇത്തിരി അസ്വസ്ഥത. രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങാടിപ്പാട്ടാകുന്നതിലെ അതൃപ്തി കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ അടുപ്പമുള്ളവരോട് സൂചിപ്പിച്ചു. പല നേതാക്കളുമായും സംസാരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഒരുപിടി നേതാക്കൾ ബി ജെ പിയിലേക്ക് കടന്നു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രഹസ്യ നീക്കങ്ങൾ പുറത്തുവിടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ബി ജെ പി നേതാക്കൾക്ക് മുന്നറിയിപ്പും നൽകുന്നു കേന്ദ്ര നേതൃത്വം. ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കുക അത്ര എളുപ്പമല്ല എന്നർത്ഥം. നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഇ പിയുടെ നീക്കങ്ങൾ എന്ത്? ശക്തിധരൻ പറഞ്ഞതുപോലെ ഇ പിയുടെ സംരക്ഷണം നേടിയിട്ടുള്ള വനിത സി പി എം നേതാക്കൾ ഇ പിക്ക് വേണ്ടി നിലകൊള്ളുമോ? അതോ ഇ പിയുടെ ശത്രുക്കളായ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ ഒത്തുചേർന്ന് ഇ പിയെ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് ഇല്ലാതാക്കുമോ?
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.